ഹായ് എല്ലാവർക്കും ലേൺ വിത്ത് കോൺഫിഡൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ കോമൺ ആയിട്ട് വരാൻ സാധ്യതയുള്ള മിസ്റ്റേക്കുകളാണ് നോക്കിക്കൊണ്ടിരുന്നത്. ഇന്നും അതിൻ്റെ കണ്ടിന്യൂവേഷനായിട്ട് കുറച്ച് സെൻറ്റൻസസ് കൂടി നോക്കാം. സോ ഈ വീഡിയോ അവസാനം വരെ കാണുക, എന്നിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് തന്നെ ഒന്ന് അറിയിക്കുക. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. നമ്മുടെ ഫസ്റ്റ് സെൻറ്റൻസ് ഇതാണ്, ഐ പ്രിഫർ കോഫി ദാൻ ടീ. ഇതിലെ മിസ്റ്റേക്ക് എന്താണ്? ഇവിടെ നമ്മൾക്ക് പറയേണ്ടത് എനിക്ക് ചായയേക്കാൾ കാപ്പിയാണ് കൂടുതൽ ഇഷ്ടം. സോ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ദാൻ ആണ്. ഇവിടെ നമ്മൾ ദാൻ ഒരിക്കലും യൂസ് ചെയ്യരുത്, കാരണം രണ്ട് കാര്യങ്ങൾ തമ്മിൽ കമ്പയർ ചെയ്യുമ്പം, ഈ പ്രിഫർ വെച്ച് പറയുമ്പം ഐ പ്രിഫർ കോഫി ടു ടീ എന്നാണ് പറയേണ്ടത്. ഐ പ്രിഫർ കോഫി ടു ടീ. അതേപോലെ തന്നെ വേറൊരു എക്സാമ്പിളോടി പറയാം, ഐ പ്രിഫർ റീഡിങ് ടു ലിസ്ണിങ് ടു മ്യൂസിക് എന്ന് പറഞ്ഞാൽ എന്താണ്? എനിക്ക് പാട്ട് കേൾക്കുന്നതിനേക്കാൾ ഇഷ്ടം വായിക്കുന്നതാണ്. ഇനി അടുത്ത ഒരു കോമൺ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് വൺ ഓഫ് മൈ ബുക്ക് ഇസ് മിസ്സിങ്. ഈ സെൻറ്റൻസിലെ മിസ്റ്റേക്ക് എവിടെയാണ്? ഇവിടെ നമുക്ക് എന്താണ് പറയേണ്ടത്? എൻ്റെ ഒരു പുസ്തകം കാണുന്നില്ല. അതായത് കുറേ പുസ്തകങ്ങളുണ്ട്, അതിൽ ഒരെണ്ണം കാണുന്നില്ല എന്നല്ലേ പറയേണ്ടത്? സോ വൺ ഓഫ് മൈ കഴിഞ്ഞിട്ട് എപ്പോഴും പ്ലൂറലാണ് വരേണ്ടത്. ഓക്കെ, വൺ ഓഫ് മൈ ബുക്സ്, വൺ ഓഫ് മൈ ബുക്സ് ഈസ് മിസ്സിങ്. ഇത് ക്ലിയർ ആകാൻ ഒരു സെൻറ്റൻസ് കൂടി നോക്കാം. വൺ ഓഫ് മൈ ഫ്രണ്ട്സ് ആർ കോളിങ് യു. ഇവിടെ നമ്മൾ പറയേണ്ടത് എൻ്റെ സുഹൃത്തുക്കളിൽ ഒരാൾ നിന്നെ വിളിക്കുന്നു. ഇവിടുത്തെ നൗൺ നോക്കിക്കേ, വൺ ഓഫ് മൈ ഫ്രണ്ട്സ്, എൻ്റെ സുഹൃത്തുക്കളിൽ ഒരാൾ, അത് സിംഗുലർ ആണ്. അതുകൊണ്ട് തന്നെ ആർ കോളിങ് യു വരത്തില്ല, ഈസ് കോളിങ് യു ആണ് കറക്റ്റ്. വൺ ഓഫ് മൈ ഫ്രണ്ട്സ് ഈസ് കോളിങ് യു. ഇനി മൂന്നാമത്തെ മിസ്റ്റേക്ക്, ഐ ഹാവ് എ 2 years ഓൾഡ് സൺ. ഇതിലെ മിസ്റ്റേക്ക് എന്താണ്? എനിക്ക് 2 വയസ്സ് പ്രായമുള്ള ഒരു മകനുണ്ട്, ഇതാണ് പറയേണ്ടത്. സോ ഇവിടെ പ്രത്യേകം ഓർക്കുക, 2 years ഓൾഡ് അല്ല, 2-year-old സൺ. ഓക്കെ, ഐ ഹാവ് എ 2-year-old സൺ. ലെറ്റ്സ് സീ വൺ മോർ എക്സാമ്പിൾ. ദിസ് ഈസ് എ 6 months കോഴ്സ്. ഇത് കറക്റ്റാണോ ഇൻകറക്റ്റാണോ? ഇവിടെ നമുക്ക് പറയേണ്ടത് ഇത് ഒരു 6 മാസ കോഴ്സാണ്. ഇവിടെ ഒരു എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ 6 months എന്ന് പറയേണ്ട ആവശ്യമില്ല. ദിസ് ഈസ് എ 6-month കോഴ്സ് എന്നാണ് പറയേണ്ടത്. ഇനി അടുത്തൊരു സെൻറ്റൻസ് നോക്കാം, ഐ ഡിഡ്ന്റ് മീറ്റ് നോബഡി. ഈ സെൻറ്റൻസിലെ മിസ്റ്റേക്ക് എവിടെയാണ്? ഇവിടെ നമുക്ക് പറയേണ്ടത് ഞാൻ ആരെയും കണ്ടില്ല എന്ന്. സോ ഓർക്കുക, ഐ ഡിഡ്ന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഐ ഡിഡ് നോട്ട്. അതായത് ഈ സെൻറ്റൻസ് ഓൾറെഡി നെഗറ്റീവ് ആണ്, അതുകൊണ്ട് തന്നെ വീണ്ടും നോബഡി എന്ന് പറയേണ്ട ആവശ്യമില്ല. ഐ ഡിഡ്ന്റ് മീറ്റ് എനിബഡി എന്നാണ് പറയേണ്ടത്. ഇനി അടുത്ത ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത്, നമ്മൾ ഇൻ്റർവ്യൂവിന് പോകുമ്പം ഒരു ക്വസ്റ്റ്യൻ ആണ് സെൽഫ് ഇൻട്രൊഡക്ഷൻ, അല്ലേ? സോ അതിൽ ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ് എന്ന് പറയുമ്പം ഒരിക്കലും മൈ സെൽഫ് അല്ലെങ്കിൽ മൈ ഗുഡ് നെയിം ഈസ് എന്ന് പറഞ്ഞ് നിങ്ങളുടെ പേര് പറയരുത്. ഇൻസ്റ്റെഡ് യു ഹാവ് ടു സേ ഐ ആം രശ്മി ഏലിയാസ് അല്ലെങ്കിൽ മൈ നെയിം ഈസ് രശ്മി ഏലിയാസ്. അതായത് ഐ ആം നിങ്ങളുടെ പേര് അല്ലെങ്കിൽ മൈ നെയിം ഈസ് നിങ്ങളുടെ പേര്. ഓക്കെ, മൈ സെൽഫ് മൈ ഗുഡ് നെയിം എന്നൊക്കെ പറഞ്ഞ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതൊരു റോങ് യൂസേജ് ആണ്. യു ഷുഡ് നെവർ ഡു ദാറ്റ്. ലെറ്റ്സ് സീ ദ നെക്സ്റ്റ് സെൻറ്റൻസ്. ഐ ഹാവ് ഗ്രാജുവേറ്റഡ് ഫ്രം കോളേജ് ഇൻ 2020. അതായത് ഞാൻ 2020 കോളേജിൽ നിന്ന് ഗ്രാജുവേറ്റഡ് ആയി. സോ ഇവിടെ നിങ്ങൾ ഓർക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ടൈം മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇന്ന ഇയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എപ്പോഴും നമ്മൾ യൂസ് ചെയ്യേണ്ടത് സിംപിൾ പാസ്റ്റ് ടെൻസ് ആണ്. സോ ഐ ഗ്രാജുവേറ്റഡ് ഫ്രം കോളേജ് ഇൻ 2020 ഇങ്ങനെയാണ് പറയേണ്ടത്, അല്ലാതെ പ്രസന്റ് പെർഫെക്റ്റ് അല്ല യൂസ് ചെയ്യേണ്ടത്. സോ ഐ ഗ്രാജുവേറ്റഡ് ഫ്രം കോളേജ് ഇൻ 2020 ഇതാണ് കറക്റ്റ് സെൻറ്റൻസ്. ഇനി അടുത്തൊരു കോമൺ മിസ്റ്റേക്ക് പറയാം, അപർണ ഈസ് മോർ ടോൾ ദാൻ നീതു. ഇവിടെ ആക്ച്വലി നമ്മൾ കമ്പയർ ചെയ്യുവാണല്ലേ. അപർണ ഈസ് മോർ ടോൾ ദാൻ
നീതു, അതായത് അപർണയ്ക്ക് നീതുവിനേക്കാൾ പൊക്കെ കൂടുതലുണ്ട്. സോ ഇങ്ങനെ കമ്പാരിസൺ നടത്താൻ നമുക്ക് കുറേ കമ്പാരിറ്റീവ്സ് ഉണ്ട് ഇംഗ്ലീഷിൽ, അല്ലേ? ടോൾ, ടോളർ, ടോളസ്റ്റ്. അപ്പം മോർ ടോൾ എന്ന് പറഞ്ഞാൽ അത് ടോളർ ആണ്. സോ ഇൻസ്റ്റെഡ് ഓഫ് മോർ ടോൾ വി ക്യാൻ യൂസ് ടോളർ. സോ അപർണ ഈസ് മോർ ടോൾ ദാൻ നീതു എന്നല്ല പറയേണ്ടത്, അപർണ ഈസ് ടോളർ ദാൻ നീതു. ഇനി ഒരു സെനൻസ് കൂടി നോക്കാം. യുവർ ഇംഗ്ലീഷ് ഇസ് മോർ ബെറ്റർ ദാൻ മൈൻ. ഈ സെനൻസിലെ മിസ്റ്റേക്ക് എന്താണ്? ഇവിടെ നമുക്ക് പറയേണ്ടത് നിന്റെ ഇംഗ്ലീഷ് എൻ്റെതിനേക്കാളും നല്ലതാണ്. ഇവിടെ ആക്ച്വലി നമ്മളൊരു കമ്പാരിസൺ ആണ് പറയുന്നത്, അല്ലേ? സോ കൂടുതൽ നല്ലത് എന്ന് പറഞ്ഞാൽ ബെറ്റർ എന്നാണ്. സോ മോർ ബെറ്റർ എന്ന് പറയേണ്ട ആവശ്യം ഇവിടെ ഇല്ല. സോ യുവർ ഇംഗ്ലീഷ് ഇസ് ബെറ്റർ ദാൻ മൈൻ. നമ്മൾ ഇന്ന് കുറേ കോമൺ മിസ്റ്റേക്സും അതിൻ്റെ കറക്ഷൻസും കണ്ടു. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഏതെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ ഡു കോമെൻറ്റ് ബിലോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്തതിനെ അറിയിക്കുക. അതുപോലെ തന്നെ കൂടുതൽ വീഡിയോസ് ലഭിക്കുന്നതിനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ബെൽ ഐക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. എങ്കിൽ മാത്രമേ ഉള്ളൂ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. സോ താങ്ക് യു ആൻഡ് സ്റ്റേ സേഫ്.